1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിലെ ഉറഗാമയിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രൽ ഫാറ്റ്മാൻ എന്ന അണുബോംബ് പ്രയോഗത്തിൽ നശിപ്പിക്കപ്പെട്ടത്. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയമായിരുന്ന പ്രസ്തുത കത്തീഡ്രലിൽ ഉണ്ടായിരുന്ന എല്ലാവരും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിശേഷം നശിപ്പിക്കപ്പെട്ട ദേവാലയ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 2 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരുന്ന തടികൊണ്ടുണ്ടാക്കിയ പരിശുദ്ധമറിയത്തിന്റെ രൂപത്തിന്റെ ശിരസിന്റെ ഭാഗം അത്ഭുതകരമായി വീണ്ടെടുക്കാനായി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മാതൃരൂപത്തിന്റെ ശിരസിൽ കണ്ണുകളുടെ ഭാഗത്ത് 2 ഗർത്തങ്ങളാണ് ശേഷിച്ചിരുന്നത്. അണുബോംബ് സ്ഫോടനത്തിന് വിധേയമാക്കപ്പെട്ട പ്രസ്തുത രൂപം അവർ ലേഡി ഓഫ് നാഗസാക്കി എന്ന പേരിൽ പിന്നീട് വണങ്ങപ്പെടാൻ ആരംഭിച്ചു. കണ്ണുകൾ ഉരുകി അന്ധയാക്കപ്പെട്ട പ്രതീതി ഉണർത്തുന്ന പരിശുദ്ധ മറിയത്തിന്റെ പ്രസ്തുത രൂപം ആണവായുധങ്ങളുടെ ഭീകരതയുടെയും യുദ്ധങ്ങളുടെ ദയനീയ പരിണിത ഫലങ്ങളുടെയും പ്രതിഫലനമായി ഉറഗാമി കത്തീഡ്രലിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 2010 ആണവായുധ നിർവ്യാപന കരാറിനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ അവലോകന സമ്മേളനത്തിൽ നാഗസാക്കിയിലെയും ഹിരോഷിമയിലെയും ആർച്ച് ബിഷപ്പുമാർ നാഗസാക്കിയിലെ മാതാവിന്റെ രൂപവുമായിട്ടായിരുന്നു സന്നിഹിതരായിരുന്നത്. പരസ്പരം ആക്രമിച്ചും കൊലപ്പെടുത്തിയും സാഹോദര്യവും സ്നേഹവും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ് നാഗസാക്കിയിലെ കണ്ണുകളില്ലാത്ത പരിശുദ്ധമറിയത്തിന്റെ രൂപം. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.